ഹലോ ഓൾ, വെൽക്കം ടു അഫീനാസ് ബ്ലോഗ്. നമ്മൾ ഇന്ന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ഡ്രാഗൺ ചിക്കനാണ്. ഈ ഡ്രാഗൺ ചിക്കന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് വേണ്ടത് ചിക്കനാണ്. ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്നത് നിയർലി 1 kg ചിക്കനാണ്. ഇനി നമുക്ക് വേണ്ടത് ക്യാപ്സിക്കം. ഒരു 3 മീഡിയം സൈസ് ക്യാപ്സിക്കം ഞാൻ ഇതേപോലെ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഒരു 1 tbsp ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് 2 ഗാർലിക്കാണ്. അത് ഇതേപോലെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു മീഡിയം സൈസ് ഓണിയൻ ഇതേപോലെ ക്യൂബ് ഷേപ്പിൽ കട്ട് ചെയ്തത് നമുക്ക് വേണം. ഇനി വേണ്ടത് നമുക്ക് കോൺഫ്ലോർ ആണ്. അത് ഞാനൊരു സൊല്യൂഷനാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് സോസസ് ആണ്. ഞാൻ യൂസ് ചെയ്തേക്കുന്നത് സോയ് സോസും ചില്ലി സോസും ടൊമാറ്റോ സോസുമാണ്. ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വളരെ ടേസ്റ്റി ആൻഡ് ഈസി ആയിട്ടുള്ള ഒരു ഡ്രാഗൺ ചിക്കൻ റെസിപ്പി നമുക്കിപ്പോൾ പ്രിപ്പയർ ചെയ്തെടുക്കാം. ചപ്പാത്തിക്കും പൂരിക്കുമൊക്കെ പറ്റിയൊരു കോമ്പിനേഷനാണ് ഡ്രാഗൺ ചിക്കൻ. നമുക്ക് ചിക്കൻ മാരിനേഷന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് വേണ്ടത് സോൾട്ടാണ്. ആവശ്യത്തിന് സോൾട്ട് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ആഡ് ചെയ്യുന്നത് പെപ്പറാണ്. ബ്ലാക്ക് പെപ്പറാണ് ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്നത്. 1.5 tsp ബ്ലാക്ക് പെപ്പർ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് സോയ് സോസാണ് ഏകദേശം 1.5 tbsp സോയ് സോസും ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ നല്ല സ്പൈസി ആയിട്ടുള്ള ചില്ലി സോസ് ഒരു 1 tsp ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ആഡ് ചെയ്യുന്നത് കോൺഫ്ലോറാണ്. 1 tbsp കോൺഫ്ലോർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ആഡ് ചെയ്യുന്നത് 2 tbsp ഓൾ പർപ്പസ് ഫ്ലോർ അഥവാ മൈദയാണ്. ഇതിനുശേഷം ആഡ് ചെയ്യുന്നത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. 1 tsp ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഞാനിതെല്ലാം കൂടി മിക്സ് ചെയ്യാൻ പോവാണ്. ഇതിനുശേഷം ഞാൻ ഫുഡ് കളർ ആഡ് ചെയ്യുന്നുണ്ട്. ഫുഡ് കളർ ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്യുക. ഒരു കോഴിമുട്ട വേണമെങ്കിൽ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പക്ഷേ ഞാൻ അതൊന്നും ആഡ് ചെയ്യുന്നില്ല, ജസ്റ്റ് ഈ ഫുഡ് കളർ മാത്രം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നല്ലപോലെ മിക്സ് ചെയ്യാം. ചിക്കൻ ഇപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു 20 minutes നമ്മൾ ഈ ചിക്കൻ ഇങ്ങനെ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. 20 minutesന് ശേഷം നമുക്ക് ഇത് ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ 20 minutes കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ചിക്കൻ ഓരോന്നായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാനായിട്ട് ഞാൻ യൂസ് ചെയ്തേക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. ഗ്രേവി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ പാനിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഏത് ഓയിലാണോ ഉള്ളത് അത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി ഞാൻ ഇതിൽക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഗാർലിക് ആഡ് ചെയ്യാണ്. ഗാർലിക്കിൻ്റെ ഒരു റോ സ്മെല്ല് മാറിയതിന് ശേഷം നമ്മൾ ഇതിൽക്ക് ഓണിയൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഓണിയൻ ആഡ് ചെയ്ത് കഴിഞ്ഞ് അത് നല്ലപോലെ സോൾട്ട് ചെയ്യുക. എന്നിട്ട് ഓണിയൻ ഒന്ന് സോഫ്റ്റായി വരുമ്പോൾ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇതിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ ആ ഒരു റോ സ്മെല്ല് മാറുന്നത് വരെ നല്ലപോലെ വഴറ്റി കൊടുക്കുക. നമ്മൾ ഇതൊക്കെ ആഡ് ചെയ്യുമ്പോൾ ഫ്ലെയിം എപ്പോഴും ലോ ആയിട്ട് വേണം കീപ്പ് ചെയ്യാനായിട്ട്. നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാപ്സിക്കം ഞാനിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ക്യാപ്സിക്കം ആഡ് ചെയ്തതിന് ശേഷം അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് 1/2 cup ഓഫ് ടൊമാറ്റോ സോസാണ്. ടൊമാറ്റോ സോസും ഞാനിപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ആഡ് ചെയ്യുന്നത് 1.5 tbsp സോയ് സോസാണ്. ഇനി ഞാൻ ആഡ് ചെയ്യുന്നത് 2 tsp ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബിക്കോസ് ഇത് നല്ലൊരു സ്പൈസി ആയിട്ടുള്ളൊരു ഡിഷാണ്. ഞാൻ ഇതുവരെ സോൾട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി ഈ സോസിനൊക്കെ ഒരു ഉപ്പ് രസമുണ്ട്. അതുകൊണ്ട് നമ്മൾ ഉപ്പ് ആഡ് ചെയ്യുമ്പോൾ എപ്പോഴും സോസൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ സോസെല്ലാം ആഡ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ഉപ്പിടാൻ പാടുള്ളൂ. ഇപ്പോൾ ഞാൻ എല്ലാതും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ക്യാപ്സിക്കവും ഇതിലുള്ള സോസും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ചില്ലി ഫ്ലേക്സും എല്ലാവിധം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ ഉപ്പ് ഒന്ന് ചെക്ക് ചെയ്യാണ്. ഓൾറെഡി ഇതിൽ സോസ് ഉള്ളതുകൊണ്ട് കുറച്ച് ഉപ്പുണ്ട്. ഇനി വേണ്ടി വരുന്ന എക്സ്ട്രാ ഉപ്പ് ഞാൻ ഇതിൽക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്.
ഇനി നമ്മൾ ആദ്യത്തതായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് കോൺഫ്ലോർ മിക്സാണ്. കുറച്ച് കോൺഫ്ലോർ, ഏകദേശം ഒരു 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഞാൻ കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തൊരു സൊല്യൂഷനാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. കോൺഫ്ലോറൊക്കെ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ഒന്ന് കുക്ക് ചെയ്തെടുക്കണം ഈ കോൺഫ്ലോർ, അല്ലെങ്കിൽ കോൺഫ്ലോറിൻ്റെ ആ ഒരു റോ ടേസ്റ്റ് എപ്പോഴും നമ്മുടെ കറിയിലുണ്ടാകും. ഇപ്പോൾ ഞാൻ കുറച്ച് നേരം ഈ കോൺഫ്ലോർ ഒന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ്. ഒരു 5 മിനിറ്റ്സോളം കുക്ക് ചെയ്താൽ മതി. ഇപ്പോൾ നമുക്ക് കാണാം നമ്മളിപ്പോൾ ഒഴിച്ച സൊല്യൂഷൻ ഒന്ന് തിക്കായി വരുന്നുണ്ട്. കോൺഫ്ലോർ ഇപ്പോൾ നന്നായി കുക്ക് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് അതിങ്ങനെ തിക്കായി വരുന്നത്. ഞാനിപ്പോൾ പ്രിപ്പയർ ചെയ്യുന്നത് ഒരു സെമി ഗ്രേവി ആയിട്ടുള്ള ഡ്രാഗൺ ചിക്കനാണ്. നിങ്ങൾക്ക് കുറച്ച് ഗ്രേവി ആയിട്ടുള്ള കറിയാണ് വേണ്ടത് എങ്കിൽ ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് ചെറിയ ചൂട് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരിക്കലും നമ്മൾ തണുത്ത വെള്ളം ഒഴിക്കരുത്, വാം വാട്ടറാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം, പക്ഷേ ഞാനിവിടെ ആഡ് ചെയ്യുന്നില്ല. നമ്മുടെ ഡ്രാഗൺ ചിക്കൻ ഇപ്പോൾ 95% കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനിയും വരുന്ന സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രൈ ചെയ്ത ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് ഗ്രേവി ആയിട്ട് മിക്സ് ചെയ്തെടുക്കുക എന്നൊരു സ്റ്റെപ്പാണ് നമുക്കിനി ബാക്കിയുള്ളത്. നമ്മൾ ഇനി ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഈ ഗ്രേവിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ചിക്കൻ മുഴുവനും നമ്മളിപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നന്നായിട്ട് ഈ ചിക്കൻ ഗ്രേവി ആയിട്ട് മിക്സ് ചെയ്യുക. ഞാനിവിടെ പ്രിപ്പയർ ചെയ്യുന്നത് സെമി ഗ്രേവിയാണ്, അതുകൊണ്ട് ഞാൻ ഈ ഒരു സ്റ്റേജിലാണ് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു 3 ടേബിൾ സ്പൂണോളം വാട്ടറാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. നിങ്ങൾ ഗ്രേവി ആയിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഇതിൻ്റെ മുന്നത്തെ സ്റ്റേജിൽ വേണം വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കാൻ. ഇവിടെ ഞാൻ ഈ ഒരു സ്റ്റേജിലാണ് ആഡ് ചെയ്യുന്നത്, കാരണം ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത് സെമി ഗ്രേവി ആയിട്ടുള്ള ഡ്രാഗൺ ചിക്കനാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്യുന്നത് വരെ നമ്മൾക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇത് നന്നായിട്ട് ബോയിൽ ചെയ്ത് ഇതിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള എക്സ്ട്രാ വാട്ടറൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് വലിഞ്ഞിട്ട് നല്ലൊരു തിക്ക് ഗ്രേവി ആയിട്ട് വരും. ഒരു 2 മിനിറ്റ്സ് നമുക്ക് ഇതേപോലെ കുക്ക് ചെയ്യാം. ഒരു 2 മിനിറ്റ്സോളം ഞാനിത് കുക്ക് ചെയ്തിട്ടുണ്ട്. ഡ്രാഗൺ ചിക്കൻ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.